വൈദ്യരേ, നടുവിന് നല്ല വേദനയുണ്ട് വൈദ്യരേ. ഷാജി, ഓ സുഷുമ്നയുടെ 14-ാമത്തെ കശേരുവിലാണ് ക്ഷതം. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് കയ്യും കാലും ഒന്നും പൊങ്ങിയല്ല. ഇനി കുറെ കാലത്തേക്ക് വടംവലി പോയിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ പോലും പറ്റുകയില്ല. ഒരു ഫോൺ അടിക്കാനെങ്കിലും പറ്റിയോ വൈദ്യര? ഒരു തിരിയിട്ട് ആ ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വെക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എങ്ങോട്ട്? അങ്ങോട്ട്, പുറത്തേക്ക്. അപ്പൊ ഗുഡ് നൈറ്റ്. വൈദ്യര് അപ്പുറത്ത് തന്നെ ഒക്കെ ഉണ്ടട്ടാ. ഇതോട്ടെന്നെ ശരിയാ കൂടി. കൊടിയൊരു കഞ്ഞി ആയോടി. ഇതെന്ന ബാഗിലാണോ കഞ്ഞി? ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, ഇതിപ്പോ 3 മാസമായില്ലേ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല, ഞാൻ പോവാ. വൈദ്യരി പറഞ്ഞ താൽക്കാലികമൊന്നല്ലോടി, നീ ഇതെങ്ങോട്ട് പോവാ? പൊന്നപ്പൻ ചേട്ടനെ എന്നെ ശപിക്കരുത്, പൊന്നപ്പൻ ചേട്ടൻ എന്നെ പൊന്നു പോലെ നോക്കും. വണ്ടി ഞങ്ങൾ എടുക്കുക. വാ പൊന്നപ്പൻ ചേട്ടാ, ഇങ്ങോട്ട് വാ. എന്റെ വണ്ടി ഓടിക്കാൻ വന്നിട്ട് എന്റെ ഭാര്യയും വളച്ചുകൊണ്ട് പോവാനുള്ള തെണ്ടി അതും എന്റെ വണ്ടിക്ക് തന്നെ അരുതരുതായിരുന്നു. നിനക്ക് ഈ കാട്ടുവാക്കാനല്ലാതെ വേറെ ആരും കിട്ടിയില്ലോടി. വണ്ടിയുടെ ബോഡി നന്നായിട്ട് കാര്യമില്ലല്ലോ മോലാളി, എഞ്ചിനിലല്ലേ കാര്യം. ഈ അവഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി, നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. എന്നാലും രുചിയുണ്ടല്ലോ ഷാജി. ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കൊച്ചിന്റെ പേര് ഷാജി എന്നടാ. രാത്രിക്ക് മുമ്പ് ചുര ഇറങ്ങണം. അപ്പം ഹാപ്പി ജേണി മോലാളി. നിന്റെ വണ്ടി ഇടിക്കൂടാ. വാടി പോട്ടെ. മാതിയടി വാടി. വരുന്നു പൊന്നെ. പൊന്നോ മേരിയേ, എടി പോലടി. എനിക്കറിയായിരുന്നു മോളെ നിനക്ക് അങ്ങനെ എന്നെ ഇട്ടേച്ച് പോവാൻ പറ്റുകയില്ലെന്ന്. അവൻ വെറും ഊളനാടി. നെഞ്ചുവേനും പരിയൊന്നുമില്ല, നല്ല നടുവേനയുണ്ട്. ചരിഞ്ഞ കൊമ്പൻ എന്തിനാ ഷാജേട്ടാ നെറ്റിപ്പെട്ടേ? കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്, കുടിക്കാൻ മറക്കല്ലേ കേട്ടോ. Get back.